ഹായ് ഫ്രണ്ട്സ്, മണിമുത്ത് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ കാവ്യ രാധികയുടെ അടുത്ത് വന്ന് പറയുന്നത്, എന്ത് റിസ്ക് എടുത്താൽ ഞാൻ മണിക്കുട്ടിയുടെ ബർത്ത്ഡേ നടത്തും, ബർത്ത്ഡേ നടത്തും എന്ന് പറയുകയാണ്. അപ്പം നമ്മുടെ മുത്ത് സ്കൂളിലേക്ക് വരികയാണ്. സ്കൂളിലെത്തുമ്പോഴേക്കും ഫ്രണ്ട്സൊക്കെ പറയുകയാണ്, മണിക്കുട്ടിയുടെ ബർത്ത്ഡേ നിങ്ങളുടെ വീട്ടിൽ വെച്ച് നടത്തുന്നുവെന്ന് മണിക്കുട്ടി പറഞ്ഞു. ഞങ്ങളെയൊക്കെ ക്ഷണിച്ചിരിക്കുകയാണ്, അത് ശരിയാണോ മുത്തേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മുത്ത് പറയുകയാണ്, അത് അവളുടെ വെറും ആഗ്രഹം മാത്രമാണ്, അതൊന്നും നടക്കില്ലെന്ന്. അപ്പോൾ മുത്തിൻ്റെ വീട്ടിൽ വെച്ച് നടത്തുകയാണെങ്കിൽ നമുക്ക് അവൾക്കിട്ടൊരു പണി കൊടുക്കാം എന്നാണ് ഫ്രണ്ട്സൊക്കെ കൂടെ തീരുമാനിക്കുന്നത്. അങ്ങനെ എൻ്റെ വീട്ടിൽ വെച്ച് നടത്തുമെന്ന് അവൾ പറഞ്ഞു എന്ന് മുത്ത് ഫ്രണ്ട്സിനോട് ചോദിക്കുകയാണ്. അത് കഴിഞ്ഞ് മണിക്കുട്ടി വീട്ടിൽ ദൈവത്തിൻ്റെ മുമ്പ് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ഭഗവാനെ, ഈ ബർത്ത്ഡേക്കെങ്കിലും എൻ്റെ അച്ഛനെ എനിക്ക് കാണാൻ കഴിയണേ, എൻ്റെ അച്ഛൻ എന്നെ കാണാൻ വരണേ, ഭഗവാൻ എന്നോട് കരുണ കാണിക്കണമേ. അച്ഛൻ വരുന്ന സമയത്ത് അച്ഛന് ഞാൻ എന്ത് സമ്മാനമാണ് ആദ്യമായിട്ട് കാണുമ്പോൾ കൊടുക്കുന്നത്, ഇതൊക്കെ കേട്ടുകൊണ്ട് കൃഷ്ണൻ അവിടെ നിൽക്കുകയാണ്. ഇത് തൊട്ടു പിന്നാലെ കൃഷ്ണനും ഭഗവാനെ തൊഴുത് നിൽക്കുകയാണ്. അപ്പോഴേക്കും രാധികയും അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. രാധികയും കൃഷ്ണനും തമ്മിൽ തമ്മിൽ നോക്കുകയാണ്. മോളുടെ ഈ പ്രാർത്ഥന, ഇത്ര നേരമായി മോളിങ്ങനെ മണിക്കുട്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു, അത് അമ്മയും അച്ഛനും ഒന്നുപോലെ നോക്കി കാണുകയാണ്. അപ്പോഴേക്കും വിഗ്രഹത്തിൻ്റെ മുകളിൽ നിന്നും, കൃഷ്ണൻ വിഗ്രഹത്തിൻ്റെ മുകളിൽ നിന്നും ഒരു പൂവ് അടർന്ന് താഴേക്ക് വീഴുകയാണ്. മണിക്കുട്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഇത് വന്ന് വീഴുന്നത്. ആ പൂവ് എടുത്തിട്ട് സന്തോഷമായി മണിക്കുട്ടിക്ക് അച്ഛന് കൊടുക്കാനുള്ള സമ്മാനം ഭഗവാൻ തന്നു എന്ന് മണിക്കുട്ടി വിചാരിക്കുകയാണ്. അങ്ങനെ ആ പൂ എടുത്ത് സൂക്ഷിക്കുകയാണ്. അതേസമയം പാലക്കൽ തറവാട്ടിൽ എല്ലാവരും ഒരുമിച്ച് കൂടി ആഹാരം കഴിക്കാൻ ഇരിക്കുകയാണ്. ജയമോഹിനിയും ശരത്തും കാവ്യയും കൃഷ്ണയും മുത്തും നീരജയും എല്ലാവരും തന്നെ ഉണ്ട്, ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ കാവ്യ മുത്തിനോട് ചോദിക്കുകയാണ്, മോക്ക് ഫുഡൊന്നും വേണ്ടേ എന്ന്. എനിക്ക് സ്മൂത്തി മാത്രം മതി, ഇത് മാത്രം മതി, എനിക്ക് ഇനി വേറെ ആഹാരം ഒന്നും വേണ്ട എന്ന് പറയുകയാണ് മുത്തശ്ശിയോട്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചിട്ടിരിക്കുന്ന സമയത്ത് ജയമോഹിനി ഒരു കാര്യം ചോദിക്കുകയാണ്. ഞാനൊരു കാര്യം പറഞ്ഞാൽ എല്ലാവരും അത് സമ്മതമാകുമോ, അത് കേൾക്കുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കാവ്യ ചോദിച്ചു, എന്താ അമ്മേ, എന്താന്ന് പറ, അമ്മ പറഞ്ഞാലല്ലേ അറിയൂ കാര്യം എന്താണെന്ന്. അമ്മ ചോദിക്കൂ, നമുക്ക് നോക്കാം. അപ്പോൾ ജയമോഹിനി പറയുകയാണ്, ഈ മണിക്കുട്ടിയുടെ ബർത്ത്ഡേ നമുക്കിവിടെ ആഘോഷപൂർവ്വം നടത്താം. അമ്മക്ക് ഇവിടെ വെച്ച് അത് ഭംഗിയായി നിർവഹിക്കാം. മണിക്കുട്ടിയുടെ ബർത്ത്ഡേ ഇവിടെ നമുക്ക് നന്നായിട്ട് ആഘോഷിച്ചാലോ എന്ന്, ആരുമില്ലാത്ത കുട്ടിയല്ലേ, അപ്പം നമുക്കൊന്ന് ആഘോഷിച്ചാലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ കൃഷ്ണ പറയുകയാണ്, അത് മണിക്കുട്ടിക്ക് ഇഷ്ടമാവില്ല എന്ന്. അന്നേരം മണിക്കുട്ടിക്ക് ഇഷ്ടമാവും എന്ന് പറഞ്ഞ് കാവ്യ മണിക്കുട്ടിയെ അടുത്തേക്ക് വിളിക്കുകയാണ്. മണിക്കുട്ടിയെ അടുത്ത് വിളിച്ചുകൊണ്ട് ഇങ്ങ് വാ മോളെ എന്ന് അടുത്ത് വിളിക്കുകയാണ്. വിളിച്ച് അടുത്ത് നിർത്തിയിട്ട് ചോദിക്കുകയാണ്, മോളെ മുത്തേ, മണിക്കുട്ടിയുടെ ബർത്ത്ഡേ നടത്തുന്നതിൽ മോൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന്. അപ്പോൾ മുത്ത് പറയണം, എനിക്ക് ഒരു എതിർപ്പും ഇല്ല, സന്തോഷമേ ഉള്ളൂ എന്ന്. അത് കേട്ടപ്പോൾ കൃഷ്ണനും എല്ലാവർക്കും സന്തോഷമായി. പക്ഷേ ജയമോഹിനി ഇങ്ങനൊരു തീരുമാനം എടുത്തതിന് പിന്നിൽ ദുഷ്ട ചിന്ത മാത്രമായിരിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ മണിക്കുട്ടിക്ക് മുത്തിന് ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോൾ മണിക്കുട്ടിയെ നോക്കി ഒരു വളിച്ച ചിരി പാസാക്കി. മണിക്കുട്ടി താങ്ക്സ് മുത്തേ എന്ന് പറഞ്ഞപ്പോൾ യു ആർ വെൽക്കം എന്ന് പറയുകയാണ്. ജയമോഹിനി പറയുന്നത്, കൊതുകനും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞ് എല്ലാവരും അത് കേട്ട് ചിരിക്കുകയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണാം. എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.